പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമാകട്ടെ നിങ്ങളുടെ ജന്മമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് അന്നയെക്കുറിച്ചാണ്. ശിമയോനും അന്നയും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരാണ്, ഒരുപാട് വർഷം കാത്തിരുന്നവർ. ഈ അന്നയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അന്ന ആഷേർ വംശജ്ഞയാണ്. ആഷേർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്തോഷമെന്നാണ്. പക്ഷേ അവളുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ട്. അവൾ വളരെ ചെറുപ്പത്തിലെ വിധവയാക്കപ്പെട്ടു. എന്നാലും ആ ദുഃഖം അവളെ ബാധിക്കുന്നില്ല. പിന്നീടുള്ള കാലങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ രക്ഷയെ പ്രതീക്ഷിച്ച്, രക്ഷകനെ പ്രതീക്ഷിച്ച് അവൾ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെ കഴിഞ്ഞുകൂടി? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് കഴിഞ്ഞുകൂടി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെട്ട അന്നയ്ക്ക് രക്ഷകനായ യേശുവിനെ മാതാപിതാക്കൾ ദൈവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവനെ കാണുവാനായിട്ടും ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചു. അതാണ് അന്നയുടെ പ്രത്യേകത. നമ്മുടെയും ഓരോ വിശുദ്ധ ബലിയും ഈശോയെ കാണുവാനായിട്ടുള്ള വരവാണ്. നമ്മളെല്ലാം ഈശോയെ കാണുവാനായിട്ടാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്, ഈ ദൈവാലയത്തിൽ വന്നുകൂടിയിരിക്കുന്നത്. ഈ വിട്ടുപോകാതിരിക്കൽ, അന്ന ചെയ്തത് അതാണ്. ദൈവാലയത്തെ വിട്ടുപോയില്ല, അവൾ ദൈവത്തെ വിട്ടുപോയില്ല, പ്രതീക്ഷയെ വിട്ടുപോയില്ല എന്നാണ് സുവിശേഷകൻ്റെ ആ വിട്ടുപോയില്ല എന്ന വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കൺസിസ്റ്റൻസി ഉണ്ടോ? പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ ഉപവാസത്തിൽ, ജാഗരണത്തിൽ, പ്രത്യാശയിൽ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങളെല്ലാം വിട്ടുപേക്ഷിക്കുന്നവരാണ്. പ്രാർത്ഥന വേണ്ട, ഇനി ഉപവാസം വേണ്ട, എന്തിനാണ് കൊന്തയില്ലെന്ന് എന്നൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നവരാണ്. ഈശോയെ, എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ഞങ്ങളിൽ അങ്ങേ വിട്ടുപോകാതിരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ ബലിയുടെയും അവസാനത്തിൽ പറയുന്നുണ്ട്, പോകുവിൻ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിനെന്ന്. ഓരോ വിശുദ്ധ ബലിയും ഈശോയെ കണ്ടെത്തിയ ജനത്തെ പിരിച്ചുവിടൽ കൂടിയാണ്. ശിമയോൻ പറയുന്നുണ്ടല്ലോ, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. കൂടെ ചേർന്ന് നിൽക്കൽ ഈശോയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. കണ്ടെത്തിയ ഈശോയുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം, നമ്മൾ ആയിരിക്കുന്ന ഇടത്തേക്ക് പോകണം. എന്തിന്? ഈശോയെ നൽകുന്നതിന് വേണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം, ഓരോ വിശുദ്ധ ബലിയിലും നിന്റെ കൂടെ ആയിരിക്കട്ടെ ഞങ്ങൾ, നിന്നെ കണ്ടെത്തുന്നത് വരെ, നിന്നെ അറിയുന്നത് വരെ. എന്നിട്ട് ഞങ്ങളെ സമാധാനത്തിൽ ഞങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് വിട്ടയക്കട്ടെ. ഞങ്ങൾ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കട്ടെ എന്നവിടത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ആന്റണി ജോസഫ്, ടോണി മറിയം കുരിശുപറമ്പിൽ, ജൂലിയറ്റ് പൊള്ളയിൽ, യാൻ പെഴ്സി ഫെർണാണ്ടസ്, ജോസഫെൻ പുളിപ്പറമ്പിൽ എന്നിവർ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും
സഹോദരരെ നിങ്ങളോടും ഞാൻ ഈച്ച പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ദീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യഗണിക്കായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിലെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കഴിയണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കഴിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, അതിപ്രാചീനമായ അടിമത്തം പാപത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിലാക്കിയ ഞങ്ങളെ ഏകജാതൻ്റെ മനുഷ്യാവതാരം വഴി പുനർജന്മം നൽകി മോചിപ്പിക്കുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമം നിമിത്തം നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്. പിതാക്കന്മാരെ, ആദിയിലുണ്ടായിരുന്നയാളിനെ നിങ്ങൾക്കറിയാവുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്. യുവാക്കന്മാരെ, ദുഷ്ടന് നിങ്ങൾ ജയിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങൾക്കും എഴുതുന്നു. മക്കളെ, പിതാവായ ദൈവത്തെ നിങ്ങൾക്കറിയാമല്ലോ, ആകയാൽ ഞാൻ നിങ്ങൾക്കെഴുതുന്നു. യുവാക്കന്മാരെ, നിങ്ങൾ ബലവാന്മാരാകയാലും നിങ്ങളിൽ ദൈവവചനം കുടികൊള്ളുന്നതിനാലും ദുഷ്ടനെ നിങ്ങൾ പരാജയപ്പെടുത്തിയതിനാലും ഞാൻ നിങ്ങൾക്കും എഴുതുന്നു. ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. എന്തെന്നാൽ ലോകത്തെ സ്നേഹിക്കുന്നവന് പിതാവിനോട് സ്നേഹമില്ല. ലോകത്തിലുള്ളത് ശരീരത്തിൻ്റെയും നേത്രത്തിൻ്റെയും ദുരാശയും ജീവൻ്റെ അഹങ്കാരവും അത്രേ. അത് പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ്. ലോകവും അതിൻ്റെ ദുരാശകളും കടന്നു പോകും. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ നിത്യം ജീവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആകാശം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. ആകാശം ആനന്ദിക്കട്ടെ, ആകാശം ആനന്ദിക്കട്ടെ. ഭൂമി ആഹ്ലാദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. ജനപദങ്ങളെ, കർത്താവിന് മഹത്വവും സ്തുതിയും നൽകുവിൻ. കർത്താവിന് അങ്ങേ നാമത്തിനർഹമായ മഹത്വം നൽകുവിൻ. ആകാശം ആനന്ദിക്കട്ടെ, ആകാശം ആനന്ദിക്കട്ടെ. ഭൂമി ആഹ്ലാദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. തിരുമുൽ കാഴ്ചയുമായി അവിടുത്തെ അങ്കണങ്ങളിൽ പ്രവേശിക്കുവിൻ. വിശുദ്ധ ഭൂഷണങ്ങളോടെ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുവിൻ. അഖില ലോകമേ, അവിടുത്തെ തിരുമുൻപിൽ നടുങ്ങി വിറയ്ക്കുവിൻ. ആകാശം ആനന്ദിക്കട്ടെ, ആകാശം ആനന്ദിക്കട്ടെ. ഭൂമി ആഹ്ലാദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ.
കർത്താവ് വാഴുന്നു എന്ന് വിചാരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ പറയുവിൻ. ഇളകാത്ത വിധം അവിടുന്ന് ഭൂലോകത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു, ജനങ്ങളെ അവിടുന്ന് നീതിയോടെ ഭരിക്കുന്നു. ആകാശമാനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. അല്ലേലൂയ, അല്ലേലൂയ. പൂർവകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പലപ്പോഴായി പലവിധത്തിൽ പ്രവാചകന്മാർ മുഖേന സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത എന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് ഫെനുവലിന്റെ പുത്രിയും ആഷേർ വംശജ്ഞയുമായ അന്ന എന്നൊരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈ സുവിശേഷം ജീവിതാർച്ചന വീളയായിതാ, മാനസങ്ങളിൽ പൂജയായി സ്നേഹനായക ജീവദായക സ്വീകരിക്കുക പൂവുകൾ. സഹോദരങ്ങളെ, നമ്മുടെ ഇബ്ലീസ് സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും നന്മയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ ജനത്തിന്റെ കാഴ്ച ദ്രവ്യങ്ങൾ പ്രീതിപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭക്തിപുരസ്സമുള്ള വിശ്വാസത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നവ സ്വർഗീയ കൂതാശകളാൽ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശുദ്ധവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയോടുള്ള സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും
ഭദ്രാസന്മാരോടും അദീശന്മാരോടും സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃന്ദങ്ങളോടും ഒത്ത് അവരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഉറ്റുകൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മഴ ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ടി ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ത്രീയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധ ആത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, എങ്ങനെ ബാലത്തിൽ പ്രവേശിക്കാൻ അനുയോഗ്യല്ല, അങ്ങനെ വാക്കുചൊരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേക്ക് ഉദാശിയുടെ പങ്കാളിത്തം വഴി ഞങ്ങളെ സ്പർശിക്കുന്നുവല്ലോ അങ്ങ്. അതിൻ്റെ ശക്തിയുടെ ഫലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാവർത്തികമാക്കണമേ. അങ്ങനെ അങ്ങേ ദാനം സ്വീകരിക്കുവാൻ അതേ ദാനത്തിലൂടെ ഞങ്ങൾ യോഗ്യരാക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. കരുണയും മമനാരായണി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ആന്റണി, ജോസഫ് മേനക്കാട്ടുശ്ശേരി, ഡോണി, മറിയം കുരിശുപറമ്പിൽ, ജൂലിയറ്റ് പൊള്ളയിൽ, ഇയാൻ പേഴ്സി ഫെർണാണ്ടസ്, ജോസഫൻ പുളിപ്പറമ്പിൽ എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിലവിൽ നിവാസികളെ പോലെ അനുതാപവും പ്രാശിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവിക സംരക്ഷണത്തിന്റെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.